ജോയിന്റ് കൗൺസിൽ നടപ്പിലാക്കി വരുന്ന വിശക്കരുതാരും പദ്ധതി 3ാം വർഷത്തിലേക്ക്. ഇതിൻ്റെ ഭാഗമായി മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ വിതരണം നടത്തി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 വർഷമായി നടത്തിവരുന്ന വിശക്കരുതാരും സാന്ത്വന പദ്ധതി 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് ബഷീർ വി മുഹമ്മദ് അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ വി സാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് രാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബിജുമോൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വി എം ഷൗക്കത്തലി, എ കെ സുഭാഷ്, വി കെ ജീൻസ്, തൊടുപുഴ മേഖലാ സെക്രട്ടറി വി കെ മനോജ്, ലോലിമോൾ എന്നിവർ സംസാരിച്ചു. അനീഷ് ഫിലിപ്പ് യോഗത്തിൽ നന്ദി പറഞ്ഞു. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ രക്ഷാധികാരികളും ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.